അരുൺ, ഓർമ്മകൾ അവിടെ മാത്രം തീരുന്നതല്ലല്ലോ. ഭരണഘടന സംരക്ഷിക്കാൻ സംവിധാനം ഹത്യാ ദിവസം ആചരിച്ചുകൊണ്ട് തങ്ങൾ ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നിപ്പോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി, അവരുടെ മാതൃസംഘടനയായ ആർ എസ് എസ്, ജനസംഘ് ഉൾപ്പെടെയുള്ളവർ ഈ ഭരണഘടനയെ സംബന്ധിച്ച് എന്തായിരുന്നു നിലപാട്? അതും ജനങ്ങൾക്കറിയാവുന്നതല്ലേ? ഇന്നലെ അല്ലല്ലോ ഈ സംഭവം ഉണ്ടായത്. ഈ നാട് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇത്. ആ ചർച്ചയെല്ലാം നടക്കുമ്പോഴാണല്ലോ ഇന്ദിരാഗാന്ധി തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, ജനങ്ങൾ അതിനെതിരായി. ജനങ്ങളെതിരായതിനു ശേഷം ജനതാ പാർട്ടിയുടെ സർക്കാരിനെ തെരഞ്ഞെടുത്തു. അതിനുശേഷം വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി ഇന്ദിരാഗാന്ധിയെ തിരിച്ചുകൊണ്ടതല്ലോ. അപ്പോ ഈ അടിയന്തരാവസ്ഥ അനുഭവിച്ച ജനങ്ങൾ തന്നെ അതിനകത്ത് ഇന്ദിരാഗാന്ധിയെ തിരിച്ചുകൊണ്ടെന്ന ചരിത്രമുണ്ട്. ആ ചരിത്രം മറക്കാവോ? ഈ ആർ എസ് എസ് കഴിഞ്ഞ ഇത്രയും 60-65 വർഷമായിട്ട് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു ഭരണത്തിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത് ഇവർ ഈ ഭരണഘടനയ്ക്ക് തന്നെ എതിരായിരുന്നു എന്നുള്ളതല്ലേ? എന്തായിരുന്നു മനുസ്മൃതി ആയിരുന്നു വേണ്ടിയിരുന്നത് എന്നായിരുന്നില്ലേ ആർ എസ് എസിന്റെ നിലപാട്? ആർ എസ് എസിന്റെ ഓർഗനൈസർ ഉൾപ്പെടെ ഈ ഭരണഘടനയെ സംബന്ധിച്ച് വിമർശനം ഉന്നയിച്ചിട്ടില്ലേ? ഗോൾവാക്കർ പറഞ്ഞിട്ട് ക്ലിപ്തവും മറ്റു പല സ്ഥലങ്ങളിലും ചേർത്തു വെച്ച കോപ്പി അടിച്ച ഭരണഘടനയാണ് ഇതെന്നല്ലേ പറഞ്ഞത്? ഭരണഘടനയെ സംരക്ഷിക്കാനെന്ന പേരിൽ ഇന്ന് പ്രതിരോധത്തിലായ ബി ജെ പി ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച വരുത്തും. എന്തായിരുന്നു ഇവരുടെ ഭരണഘടനയെ സംബന്ധിച്ചുള്ള നിലപാട് എന്നുള്ളത് ചർച്ച ചെയ്യാമല്ലോ. കഴിഞ്ഞ 10 വർഷം ഈ ഭരണഘടനയെ എങ്ങനെയാണ് അകത്തുനിന്ന് അട്ടിമറിച്ചത്, പാർലമെന്റിലെ ചട്ടങ്ങളെ അട്ടിമറിച്ചത്, ഇതെല്ലാം ചർച്ചയ്ക്ക് വരും. ഞാൻ ആ ചർച്ചയ്ക്ക് എല്ലാം തയ്യാറാണ്. പക്ഷേ അപ്പോഴും രാജ്യപി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം നരേന്ദ്രമോദി ലോക്സഭയിലേക്കെത്തി ആദ്യം ചെയ്തത് ഭരണഘടനയുടെ പുസ്തകമെടുത്ത് വണങ്ങുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? കുളിരുകോരിയില്ലേ നമുക്ക്? അല്ല, അത് വണങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടം ഭരണഘടന സംരക്ഷിക്കാനെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയെ കുറിച്ച് നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടന തലയിൽ വെച്ച് നൃത്തമാടുന്നവർ എന്നാണ് പറഞ്ഞത് അല്ലേ? നമ്മള് മലയാളീകരിച്ച് ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഭരണഘടനയെ തലയിൽ വെച്ച് തുള്ളിക്കൊണ്ട് നടക്കുന്നവർ എന്നാണ്. പക്ഷേ നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലും ബി ജെ പിക്കെതിരെ കള്ളപ്രചരണം അഴിച്ചുവിട്ടില്ലേ? 400 സീറ്റ് കിട്ടിയാൽ ഭരണഘടന തിരുത്തി എഴുതും, സംവരണം എടുത്തു മാറ്റും എന്നുള്ള കള്ളപ്രചരണം നടത്തിയെന്നതാണ് ബി ജെ പിയുടെ ആക്ഷേപം. അതുകൊണ്ട് ആ ഭരണഘടനയെ ഞങ്ങൾ തൊടാൻ പോകുന്നില്ല, ഞങ്ങൾ അംബേദ്കറിന്റെ ഈ ഭരണഘടനയെ ഇതാ വണങ്ങുന്നു എന്നാണ് നരേന്ദ്രമോദി ഭരണഘടനയിൽ തൊട്ടുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് നടത്തിയ ആദ്യത്തെ ആ ശരീരഭാഷയിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ. അരുണേ, അതിന് മംഗലാപുരത്തുള്ള ബി ജെ പിയുടെ എം പി പറഞ്ഞത്, ആ പറഞ്ഞതിനെ നിഷേധിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയാതെ അല്ലെങ്കിൽ അതിനെ തള്ളി പറയാതെ ഭരണഘടന തൊട്ടുവച്ചാൽ ഈ നാട് കണ്ട ഏറ്റവും വലിയ അഭിനേതാവാണ് നരേന്ദ്രമോദി തന്നെ അർത്ഥമുള്ളൂ. അതിനു മുമ്പ് കോൺഗ്രസ് അല്ല പറഞ്ഞത്, കോൺഗ്രസ് പറയുന്നതിന് മുമ്പ് ബാംഗ്ലൂരിൽ അനന്ത് ഹെഗ്ഡെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾക്ക് ഭരണഘടന മാറ്റിയെഴുതും. നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? ഈ രാജ്യത്ത് ആർട്ടിക്കിൾ 370 തിരിച്ചു വരാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് 400 സീറ്റ് വേണം. അതല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് 400 സീറ്റ് എന്തിനു വേണം. ആ ഒരു പടി കൂടി കടന്ന് അയോധ്യയിൽ രാമക്ഷേത്രം മാറി ബാബരി മസ്ജിദിന് വരാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് 400 സീറ്റ് വേണം എന്ന് വരെ പറഞ്ഞ ഒരു ഒരു വർഗീയവാദിയാണ് നരേന്ദ്രമോദി. ആ വർഗീയവാദത്തിനും ആ ഭരണഘടനയെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമം, അത് കോൺഗ്രസ് പറയുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് വിശ്വസനീയമായ രീതിയിൽ ഇവർ തന്നെ പറഞ്ഞ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദിക്ക് 240 എത്തേണ്ടി വന്നത്. ശരി, മനസ്സിലായില്ല. Debate with Arun Kumar.